കളമശ്ശേരിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെ മണ്ണിടിഞ്ഞ് വൻ അപകടം. അഞ്ച് തൊഴിലാളികൾ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് സൂചന. മൂന്ന് പേരെ സുരക്ഷിതമായി പുറത്തെത്തിച്ചു. ഇലക്ട്രോണിക് സിറ്റി നെസ്റ്റ് എന്ന സ്വകാര്യ കമ്പനിയിലാണ് അപകടം ഉണ്ടായത്. ഫയർഫോഴ്സ് രക്ഷാപ്രവർത്തനം തുടരുകയാണ്. വിവരങ്ങളുമായി ശരത് തല്ലിയാടി ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. ശരത്, എങ്ങനെയായിരുന്നു സംഭവം? ഇപ്പോഴത്തെ രക്ഷാപ്രവർത്തനത്തിന്റെ സ്ഥിതി എന്ത്? ഏറ്റവും ഒടുവിലത്തെ അജിംഷാദ്, അതായത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിന് സമീപത്തുള്ള നെസ്റ്റ് ഗ്രൂപ്പിൻ്റെ ഇലക്ട്രോണിക് സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലത്താണ് മണ്ണിടിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിൽ രാവിലെ 27 തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ 8 തൊഴിലാളികളാണ് മിസ് ആയത്, ഇവിടെ നിലവിലില്ല എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അതിൽ 3 പേരെ നേരത്തെ തന്നെ പുറത്തെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. നിലവിലെന്തായാലും ബാക്കിയുള്ളവർക്കായുള്ള പരിശോധന തുടരുകയാണ്. മണ്ണിടിഞ്ഞ് വീണ്ടും ഇടയാനുള്ള സാധ്യത ഉൾപ്പെടെ ഉള്ളതുകൊണ്ട് തന്നെ ദുഷ്കരമായ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. ഫയർഫോഴ്സിൻ്റെയും ഒപ്പം പോലീസിൻ്റെയും ഒക്കെ തന്നെ നേതൃത്വത്തിലുള്ളതാണ് പരിശോധന നടക്കുന്നത്. നിലവിൽ 5 പേരെ കൂടി കണ്ടെത്താനുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് 8 പേരായിരുന്നു ഈ ഒരു അപകടം നടക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നത്. അതിൽ 3 പേരെ പുറത്തെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഒരാൾ നില ഗുരുതരമാണെന്നും ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നു. ബാക്കി 5 പേർക്കായുള്ള തിരച്ചിലാണ് ഇപ്പോൾ തുടരുന്നത്. JCB ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയാണ് ഇവിടെ നടക്കുന്നത്. ഏറ്റവും ദുഷ്കരമായിട്ടുള്ളത് ഈ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഇവിടെ ഇത്തരത്തിൽ മണ്ണ് കൂടുതൽ ഇടിയാനുള്ള സാധ്യതയുമുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകും. അതായത് ഈ മണ്ണിടിഞ്ഞതിന് തൊട്ടിപ്പുറം തന്നെ ആ രീതിയിൽ മണ്ണ് ഇളകി മറിഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. ആ രീതിയിൽ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇവിടെ മണ്ണ് പിന്നീട് കൂട്ടിയിട്ടതും അത് ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തന ഭാഗമായി മാറ്റുന്നതിനിടയിലാണ് ഈ ഒരു അപകടം ഉണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതിൻ്റെ നിലവിലെന്തായാലും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഫയർഫോഴ്സിൻ്റെയും ഒപ്പം പോലീസിൻ്റെയും നാട്ടുകാരുടെ ഒക്കെ തന്നെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികളാണ് മണ്ണിനടിയിലുള്ളത് എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരം. നമുക്ക് ലഭ്യമായ വിവരം, ഇവിടെ 77 തൊഴിലാളികൾ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ 8 പേരാണ് ഇത്തരത്തിൽ നിലവിൽ മിസ്സിംഗ് ആയിട്ടുള്ളത്. 8 പേരെയാണ് കാണാതായിട്ടുള്ളത്. അവരെ കേന്ദ്രീകരിച്ച് നടത്തിയ ഇതിൽ 8 പേർ ഈ മണ്ണിനടിയിലുണ്ട് എന്ന നിഗമനത്തിലാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 8 പേരിൽ നേരത്തെ 3 പേരെ പുറത്തെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി 5 പേർ നിലവിലിപ്പോൾ മണ്ണിനടിയിലാണ് ഉള്ളത് എന്നതാണ് സംശയിക്കുന്നത്. അവർക്കായുള്ള തിരച്ചിലാണ് തുടരുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ മണ്ണ് പരിശോധന തുടരുമ്പോഴും ഒരു പ്രതിസന്ധിയെ നിലനിൽക്കുന്നത് തൊട്ട് സമീപത്തുള്ള മണ്ണ് ഇടിയുമോ എന്നതാണ്. തത്സമയ ദൃശ്യങ്ങൾ ശരത്നിലടി, തത്സമയ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അവിടെ ഉള്ള ഒരു ഒരു അനാസ്ഥ അല്ലെങ്കിൽ ഒരു 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 കരുതലിൻ്റെ കുറവ് കാണുന്നുണ്ട്. കാരണം ഇത്രയേറെ വലിയൊരു കുഴിയെടുക്കുന്നു, ഇത്രയേറെ കൂടുതൽ തൊഴിലാളികളുണ്ട്, അവിടെ ഒരു സുരക്ഷാ മാനദണ്ഡങ്ങളും മാർഗങ്ങളും ഈ കമ്പനി സ്വീകരിച്ചിട്ടില്ല എന്നതാണ് പ്രഥമദൃഷ്ടിയ മനസ്സിലാകുന്നത്. ഒരുപക്ഷെ കുഴിക്കുന്നതിൻ്റെ കരകളിൽ തന്നെ മണ്ണ് കൂട്ടിയിടുന്ന ഒരു സാഹചര്യം അതൊരുപക്ഷെ കാണാം ദൃശ്യങ്ങളിൽ. അതാകാം ഒരുപക്ഷെ മണ്ണിടിഞ്ഞ് വീഴാനുള്ള സാഹചര്യം സൃഷ്ടിച്ചത്. ഇതടക്കമുള്ള കാര്യങ്ങളില്ലേ അവിടെ? അത്തരം കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ച് വരികയാണ്. അതായത് ഈ രീതിയിൽ ഗുരുതരമായ രീതിയിൽ ക്രമക്കേടുകൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്തായാലും പരിശോധിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ ഇവരെ ഈ മണ്ണിനടിയിൽ കിടക്കുന്നവരെ പുറത്തെത്തിക്കുക എന്ന രക്ഷാ ദൗത്യമാണ് പോലീസും ഫയർഫോഴ്സിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. അതിന് തന്നെയാണ് ഏറ്റവും പ്രധാനമായും അവർ നേതൃത്വം നൽകുന്നതും. ഇവരെ എത്ര പേർ ഉള്ളിൽ കിടക്കുന്നുണ്ട് എന്നുള്ളതൊരു സംശയമാണ്. 8 പേരെന്നാണ് പറയുന്നതെങ്കിൽ 5 പേരെന്നാണ് നിലവിലുള്ളിലുള്ളത് മണ്ണിനടിയിലുള്ളത് എന്ന് പറയുമ്പോഴും മറ്റാരെങ്കിലും ഇവിടെ ഇവർക്ക് സഹായമായോ അതല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇതിനുള്ളിൽ ഉണ്ടായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മണ്ണ് മാറ്റുന്നതിന് സംബന്ധിച്ചുള്ള ദുഷ്കരമായ ഒരു പ്രതിസന്ധി, അതായത് മണ്ണ് മാറ്റുമ്പോൾ സമീപത്തുള്ള മണ്ണിടിയാതെ ആ രീതിയിൽ മണ്ണ് മാറ്റേണ്ട ഒരു പ്രതിസന്ധിയുണ്ട്. ഒപ്പം ഇവരുടെ ജീവനോടെ പുറത്തെടുക്കുന്നതുമായി ബന്ധപ്പെട്ട്, അതായത് നിലവിൽ ഇത്രയും നേരം 1 മണിക്കൂറിനോട് അടുക്കുന്നു ഇത്തരത്തിൽ മണ്ണിടിഞ്ഞ സംഭവം, മണ്ണിടിഞ്ഞതിന് ഇടിഞ്ഞിട്ട്. അതുകൊണ്ട് തന്നെ അത്രയും നേരം ഇവർക്ക് വേണ്ട ശ്വാസവും മറ്റു ആവശ്യങ്ങളും ഒക്കെ തന്നെ ഓക്സിജൻ ലെവൽ ആ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി നൽകേണ്ടതുണ്ട്. ശരത്നിലടി, 8 പേരായിരുന്നു ഒരുപക്ഷെ നിർമ്മാണ പ്രവർത്തനത്തിൽ ഉണ്ടായിരുന്നത്. ഈ കുഴിയിൽ ഉണ്ടായിരുന്നത് 8 പേരായിരുന്നു. അത് മണ്ണിടിഞ്ഞ് വീണതിന് ശേഷം 3 പേരെ പുറത്തെടുത്തു. അവരുടെ സ്ഥിതി എന്താണ് ഇപ്പോൾ ഈ 5 പേർക്കായി തെരച്ചിൽ തുടരുമ്പോൾ തന്നെ? നിലവിൽ പുറത്തെടുത്തവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഒരാളുടെ നില ഗുരുതരമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. സമാനമായ രീതിയിൽ, അതായത് പൂർണ്ണമായും മണ്ണിൽ പുതഞ്ഞ നിലയിൽ തന്നെയായിരുന്നു ഇവരെ പുറത്തെടുത്തിട്ടുണ്ടായിരുന്നത്. ആ രീതിയിൽ തന്നെയായിരിക്കും ബാക്കിയുള്ളവരും ഇതിനുള്ളിൽ ഉണ്ടാവുക എന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇതര സംസ്ഥാന തൊഴിലാളികളായിരുന്നു ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. 8 പേരും ഇതര സംസ്ഥാന തൊഴിലാളികളാണോ?
തീർച്ചയായും അതിഥി തൊഴിലാളികളാണ് എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് 27 തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ അല്ലെങ്കിൽ ഒരാളെ കൂടി രക്ഷപ്പെടുത്തുന്നു എന്നതിൻ്റെ ദൃശ്യങ്ങളുടെ സൂചനകളാണ് വരുന്നത്. സ്ട്രെച്ചർ എടുത്തു, ആ അർത്ഥത്തിലുള്ള കാര്യങ്ങളാണ് ഒരുപക്ഷെ ദൃശ്യങ്ങളിൽ സൂചനയായി ലഭിക്കുന്നത്. ആരെയോ കണ്ടെത്തിയിട്ടുണ്ട് അല്ലേ ശരത് നെല്ലിയാടി? തീർച്ചയായും ഒരാളെ കൂടി കണ്ടെത്തി എന്നാണുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്കും ഇതിനെ തൊട്ടടുത്തേക്ക് പോകുന്നതിനൊരു പ്രതിസന്ധിയുണ്ട്. കാരണം ഈ മണ്ണിടിയുന്നത് കൊണ്ട് തന്നെ ഇതിന് തൊട്ടുമുകളിലേക്ക് ആളുകളെ ഒന്നും തന്നെ ഫയർഫോഴ്സ് നിൽക്കാൻ വേണ്ടി അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവരെ പുറത്തെടുക്കുന്നു. കാരണം ഫയർഫോഴ്സിൻ്റെ രക്ഷാ മറ്റേ സ്ട്രക്ചറും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ താഴേക്ക് ഇറക്കി ഒരാളെ കൂടി എടുക്കുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഒരാളെ കൂടി കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇനി 4 കൂടി ആവും കണ്ടെത്താനുണ്ടാവുക. നിലവിൽ 4 ഇത്തരത്തിൽ മണ്ണിനടിയിൽ ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ ഏതാണ്ട് ഒരാളെ കൂടി രക്ഷപ്പെടുത്തുന്നു, ഒരാളെ കൂടി പുറത്തെടുക്കുന്നു. അദ്ദേഹത്തിന്റെ അവസ്ഥ എന്ത് എന്നുള്ളത് ഒരു പക്ഷേ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ മനസ്സിലാവുകയുള്ളൂ. മണ്ണിടിഞ്ഞു വീണ് കളമശ്ശേരിയിൽ മണ്ണിടിഞ്ഞു വീണുണ്ടായ ദുരന്തത്തിൽ 3 രക്ഷപ്പെടുത്തി. ഇത് 4 കൂടി രക്ഷപ്പെടുത്താനായി എന്നാണ് വിശ്വസിക്കാനാകുന്നത് ഈ ദൃശ്യങ്ങൾ. അങ്ങനെ ആകട്ടെ എന്നും ആശിക്കുന്നു. ഒരുപക്ഷേ അതിഥി തൊഴിലാളികളാണ് 8 ഉണ്ടായിരുന്നത്. മണ്ണ് കരയിലേക്ക് കൂട്ടിയിട്ട മണ്ണ് നിർമ്മാണ പ്രവർത്തനത്തിനിടെ ഇടിഞ്ഞു വീഴുകയാണ് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഒരു സ്ട്രക്ചർ കൂടി അവിടേക്ക് താഴേക്ക് ഫയർഫോഴ്സ് കൊണ്ടുപോയിട്ടുണ്ട് ശരത് നെല്ലിയാടി. അപ്പോൾ മറ്റൊരാളെ കൂടി കിട്ടിയിട്ടുണ്ടാകാം എന്നതാണ് സൂചന. ഈ പുറത്തെടുത്ത ആളെ ആംബുലൻസിലേക്ക് കൊണ്ടു ഓടുകയാണ് ശരത്. ഇനി നാല് പേര് ഇവരെ ആശുപത്രിയിലേക്ക് മെഡിക്കൽ കോളേജിലേക്ക് എങ്ങനെയൊക്കെയാണ് അത് മനസ്സിലായിട്ടില്ല. അവരെ കൊണ്ടുപോയിട്ടേ ഉള്ളൂ, ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടേ ഉള്ളൂ. ജോലിയിൽ 25 പേരുണ്ട്. പക്ഷെ ഇവിടെ ഈ മേഖലയിൽ കൺസ്ട്രക്ഷൻ നടക്കുന്ന മേഖലയിൽ ഉണ്ടായിരുന്നവർ 8 മാത്രമേ. മണ്ണിടിച്ചിലിന് കാരണം അടിയിൽ നിന്ന് കോളം വാർക്കുന്നതിന് മണ്ണ് മാറ്റിക്കൊണ്ടിരുന്നപ്പോൾ ഇടിഞ്ഞു വീണു എന്നാണ് മനസ്സിലായിട്ടുള്ളത്. ഇതര സംസ്ഥാനത്തുള്ള ഓക്കെ. പോലീസ് നമുക്ക് നൽകുന്ന വിവരം, അതായത് അടിയിൽ നിന്ന് മണ്ണ് മാറ്റുന്നതിനിടയിൽ ഉണ്ടായ അപകടമാണ് ഇത്തരം താഴെ മണ്ണിടിയുന്ന സംഭവത്തിലേക്ക് നയിച്ചത്. എന്തായാലും ശരത് നെല്ലിയാടി, രക്ഷാപ്രവർത്തനം നടത്തുന്ന ആ സ്ഥലത്തേക്ക് ക്യാമറ തിരിക്കാം. ഒരാളെ കൂടി രക്ഷപ്പെടുത്തി പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അവസ്ഥ എന്ത് എന്ന് ഒരു പക്ഷേ ഇനി മാത്രമേ അറിയാനാകൂ. ഒരു സ്ട്രെച്ചർ കൂടി എത്തുന്നു. അങ്ങനെയാണെങ്കിൽ 5 കൂടി കണ്ടെത്തിയിട്ടുണ്ടാകും എന്നാണ്. ഇതുവരെ 3 ജീവനോടുകൂടി രക്ഷപ്പെടുത്താനായി. ഒരാളുടെ സ്ഥിതി എന്ത് എന്ന്, രക്ഷ പുറത്തെടുത്തിച്ചെങ്കിലും എന്ത് എന്ന് വ്യക്തമല്ല. അദ്ദേഹം അബോധാവസ്ഥയിലാണ്. ഇത്ര നേരം മണ്ണിനടിയിൽ കിടന്നൊരു സാഹചര്യത്തിൽ ആശങ്ക വർദ്ധിക്കുകയാണ്. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരു സ്ട്രെച്ചർ കൂടി താഴേക്ക് പോകുന്നു. അങ്ങനെയാണെങ്കിൽ 5 കൂടി ലഭിച്ചിട്ടുണ്ടാകാം. അങ്ങനെയാണെങ്കിൽ പിന്നീട് ഇനി ബാക്കി 4 കിട്ടാനുള്ളത്. ഒരു സ്ട്രക്ചർ കൂടി താഴേക്ക് പോകുന്നു എന്ന സൂചന ഒരു പക്ഷേ 5 കൂടി കിട്ടുന്നു എന്നുള്ളതായിരിക്കും. ശരത് നെല്ലിയാടി. അജിംഷാദ്, അതായത് നിലവിലിപ്പോൾ 5 കൂടി പുറത്തേക്ക് എടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ മറ്റൊരു സ്ട്രക്ചർ കൂടി ഈ രക്ഷാപ്രവർത്തന ദൗത്യമായി താഴേക്ക് കൊണ്ടുപോയൊരു സാഹചര്യമുണ്ട്. നിലവിലെന്തായാലും രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇവിടെ ആംബുലൻസ് ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് പുറത്തെടുക്കുന്നവരുടൻ തന്നെ അത്തരത്തിൽ ആംബുലൻസ് മുഖേന ആശുപത്രിയിലേക്കും മറ്റും എത്തിക്കാൻ സാധിക്കും. എന്തായാലും മറ്റൊരാളെ കൂടി, അതായത് 5 കൂടി കണ്ടെത്തുന്നു എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അവരെ പുറത്തെടുക്കുന്ന രക്ഷാപ്രവർത്തനമാണ്. അങ്ങനെയെങ്കിൽ ഇനിയിപ്പോൾ 3 കൂടി ആവും കണ്ടെത്താനുണ്ടാവുക. ആകെ 8 മണ്ണിനടിയിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നമ്മൾ സംശയിക്കുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ മറ്റൊരാളെ കൂടി പുറത്തെടുക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് ഫയർഫോഴ്സും മറ്റ് സംവിധാനങ്ങളും ഒക്കെ തന്നെ. സ്ട്രക്ചർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇതിൻ്റെ ഭാഗമായി ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു. JCBയുടെ കൂടി സഹായത്തിലാണ് ആദ്യഘട്ടത്തിൽ ഇവരെ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നത് പക്ഷേ പിന്നീട് ഈ ഇവരെ പുറത്തെത്തിക്കുന്നതിനൊപ്പം തന്നെ സമീപത്തെ മണ്ണിടിയാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ JCB ഉപയോഗിക്കുന്നതിലും ഒരു പ്രതിസന്ധി ഉണ്ടായി. ആ ഘട്ടത്തിലാണ് പിന്നീട് ഇത്തരത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെത്തി മണ്ണ് മാറ്റി അവരെ പുറത്തെടുക്കുന്ന നടപടികളിലേക്ക് നീങ്ങിയത്. കൂടുതൽ സ്ട്രക്ചറുകൾ ഇവിടെ എത്തിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. കാരണം കൂടുതൽ ആളുകൾ കണ്ടെത്തുമെന്ന് തന്നെയാണ്. ഇപ്പം വൈകാതെ തന്നെ ഇവരെയൊക്കെ തന്നെ പുറത്തെത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഫയർഫോഴ്സ്. തീർച്ചയായും 8 തന്നെയാണ് മണ്ണടിയിൽ ഉണ്ടായിരുന്നതെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞു അവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത്. 3 ആദ്യം രക്ഷപ്പെടുത്തി, ഇപ്പോൾ ഒരാളെ പുറത്തെത്തിച്ചു.
ഇനി ഉള്ളത് നാല് പേരാണ്. അഞ്ചാമനായി സ്ട്രെച്ച് താഴേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഒരു പക്ഷേ ഇവരെയൊക്കെ കണ്ടെത്താനാകും എന്ന പ്രതീക്ഷ തന്നെയാണുള്ളത്. പക്ഷേ ശരത് നെല്ലിയടി, ഈ സംഭവം എപ്പോഴാണ് ഉണ്ടാകുന്നത്? ഉച്ചയ്ക്ക് ശേഷം എന്ന് പറയുമ്പോൾ എപ്പോഴാണ് ഉണ്ടാകുന്നത്? ഇത്ര മണിക്കൂറുകൾ മണ്ണിനടിയിൽ കിടന്നാൽ എന്താകും അവസ്ഥ എന്നത് ഒരു പക്ഷേ വലിയ ആശങ്കയ്ക്ക് വകവെക്കുന്നു അല്ലേ ശരത് നെല്ലിയടി? തീർച്ചയായും. അതായത് അജിംഷാദ്, ഏകദേശം ഉച്ച ഒരു മണിക്കൂറിനോട് അടുക്കുന്നു ഈ ഒരു അപകടം നടന്നിട്ട് എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. കൃത്യമായൊരു സമയം നമുക്ക് വ്യക്തമായിട്ടില്ല. പക്ഷേ പോലീസും ഒപ്പം ഇവിടെ ഉണ്ടായ നാട്ടുകാരും ഒക്കെ തന്നെ പറയുന്നത് ഏകദേശം ഒരു മണിക്കൂർ മുമ്പെയാണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായതായി ഇവരൊക്കെ തന്നെ അറിഞ്ഞത്. പിന്നീട് ഫയർഫോഴ്സിന് വിവരം അറിയിച്ചു. ഫയർഫോഴ്സ് ഉടൻ തന്നെ ഇവിടെ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. കൂടുതൽ പേര്, അതായത് ആദ്യഘട്ടത്തിൽ ഒരാളെയായിരുന്നു പുറത്തെത്തിക്കാൻ സാധിച്ചത്, പിന്നീട് രണ്ടുപേരെ കൂടി എത്തിച്ചു. നിലവിലിപ്പോൾ അഞ്ചാമത്തെ ആളെ പുറത്തെത്തിക്കാനുള്ള ശ്രമത്തിലാണ് എന്ന് വേണം പറയാൻ. നിലവിൽ നാലുപേരെയാണ് പുറത്തെത്തിച്ചിട്ടുള്ളത്. ഇവരെയൊക്കെ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്.